ജനയുഗം വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ രാജ്യത്തിന് മുന്നിൽ മുട്ടുകുത്താതെ പൊരുതുന്ന ജനതയെയും മറ്റ് രാജ്യങ്ങളെല്ലാം സൈനികരെ നൽകാൻ മടിച്ചപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും തന്റെ ജനങ്ങൾക്കൊപ്പം നിന്ന് റഷ്യക്കെതിരെ പൊരുതുവാൻ തെരുവിലേക്കിറങ്ങിയ ഭരണാധികാരിയുടെ മുഖവുമാണ് ലോകം നോക്കിക്കണ്ടത്. ഹാസ്യതാരത്തിൽ നിന്നും രാജ്യത്തിന്റെ നായകൻ എന്ന പരിവേഷമണിഞ്ഞ് ആക്സിഡന്റൽ പ്രസിഡന്റ് എന്ന കളിയാക്കലിനെ നിലപാടുകൾ കൊണ്ട് തിരുത്തിക്കുറിച്ചപ്പോൾ ഒരു രാജ്യത്തിന്റെ ജനതയുടെ ആകെ ആത്മവിശ്വാസമായി വ്ളാദിമർ സെലൻസ്കി എന്ന ഉക്രൈൻ പ്രസിഡന്റ് ഉയരുകയാണ്. ഞങ്ങൾ കീവിലുണ്ട്. സ്വാതന്ത്ര്യത്തിനായുള്ള പ്രതിരോധം തുടരും. February 25 ട്വിറ്ററിൽ ഷെയർ ചെയ്ത സെലൻസ്കിയുടെ വീഡിയോ ഉക്രൈൻ ജനതയെ തളർത്താനുള്ള റഷ്യൻ ശ്രമങ്ങളുടെ മറ്റൊരു തന്ത്രം കൂടി തകർക്കുകയായിരുന്നു. തലസ്ഥാന നഗരി വിട്ടുകൊടുക്കില്ല, റഷ്യയെ ശക്തമായി പ്രതിരോധിക്കുമെന്നും സെലൻസ്കി പറഞ്ഞു. താൻ ബങ്കറിലേക്ക് ഒളിച്ചോടിയെന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാജമാണെന്നും മന്ത്രിസഭയിലെ ഉന്നതർക്കൊപ്പമെത്തിയ വീഡിയോയിലൂടെ അദ്ദേഹം പറഞ്ഞു. കിഴക്കൻ ഉക്രൈനിലെ ഡോൺബാസ് മേഖലയിലുള്ള ഡോണറ്റ്സ്, ലുഹാൻസ് എന്നീ സ്വയം പ്രഖ്യാപിത ജനകീയ റിപ്പബ്ലിക്കുകളെ അംഗീകരിച്ചുകൊണ്ടും അവിടേക്ക് സമാധാന സംരക്ഷണ സേനയെ അയക്കാൻ ഉത്തരവിട്ടും വ്ളാദിമിർ പുടിൻ യുദ്ധസാധ്യതകൾക്ക് ആക്കം കൂട്ടുകയായിരുന്നു. ഉക്രൈനിൽ 2014 സംഭവിച്ച രാഷ്ട്രീയ അട്ടിമറിക്കും തുടർന്നുണ്ടായ ആഭ്യന്തര വംശീയ പ്രശ്നങ്ങൾക്കും പരിഹാരമായി യൂറോപ്യൻ സുരക്ഷാ സഹകരണ സംഘടനയുടെയും ഫ്രാൻസ്, ജർമ്മനി എന്നിവയുടെയും മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ മിൻസ്ക് കരാർ നടപ്പാക്കാൻ ഉക്രൈനും അവിടുത്തെ തീവ്ര ഫാസിസ്റ്റ് വലതുപക്ഷവും US UK പിന്തുണയോടെ വിസമ്മതിക്കുന്നതാണ് റഷ്യയെ യുദ്ധത്തിലേക്ക് നയിച്ചത്. ഉക്രൈൻ്റെ അസ്തിത്വത്തിനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് യുദ്ധത്തിന് തയ്യാറായ വ്ളാദിമിർ പുടിൻ്റെ നീക്കം ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത് റഷ്യൻ ജനതയെയാണ്. റഷ്യ ഉക്രൈനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിറകെ US യൂറോപ്യൻ യൂണിയനും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയ്ക്ക് സർവ്വ മേഖലകളിലും വിലക്കേർപ്പെടുത്തി. ഇതോടെ റഷ്യൻ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിന്മാറി. വ്യോമ, റെയിൽ, കടൽ മാർഗമുള്ള റഷ്യയുടെ ചരക്ക് നീക്കം ഏതാണ്ട് പൂർണ്ണമായി നിലച്ചു. സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് തെരുവിലേക്കിറങ്ങിയാൽ അത് രാജ്യദ്രോഹമെന്നാണ് റഷ്യൻ സർക്കാരിൻ്റെ നയം. ആസൂത്രിതവും ബോധപൂർവവുമായ യുദ്ധത്തിൽ സാധാരണക്കാർക്ക് നേരെ റഷ്യൻ സേന ബോംബിംഗ് നടത്തുന്നതിൻ്റെ ആയിരക്കണക്കിന് തെളിവുകളാണ് ഉക്രൈൻ ഓരോ ദിവസവും പുറത്തുവിടുന്നത്. എന്നാൽ ഇതൊക്കെ വ്യാജമാണെന്നും തൻ്റെ സൈനികർ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നില്ലെന്നും പുടിൻ ആവർത്തിക്കുകയാണ്. ഉക്രൈനിലെ നവനാസികൾ സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണെന്നും കിഴക്കൻ ഡോൺബാസ് മേഖലയിലെ റഷ്യക്കാരെ സ്വതന്ത്രമാക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും ഉക്രൈൻ കീഴടക്കുക തൻ്റെ ഉദ്ദേശമല്ലെന്നും പുടിൻ ആവർത്തിക്കുമ്പോൾ തന്നെ ഉക്രൈനിലെ കെട്ടിടങ്ങൾക്ക് സർവനാശം വിതച്ച് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം 2 ആഴ്ചയും തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ഓസ്ട്രേലിയയിലുണ്ടായ പ്രളയത്തിൽ 16 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ലക്ഷക്കണക്കിന് ആളുകളെയാണ് വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചത്. 43,000-ത്തിലധികം ആളുകൾ താമസിക്കുന്ന ലിസ്മോറിലെ വിൽസൺ നദി റെക്കോർഡ് ഉയരത്തിലെത്തി. 14.11 മീറ്റർ, മുൻ റെക്കോർഡിനേക്കാൾ 2 മീറ്റർ കൂടുതൽ. സമാനമായി പല നദികളിലെയും ജലനിരപ്പ് അപകടകരമാം വിധം ഉയർന്നു. കനത്ത നാശം വിതച്ച അസാധാരണ മഴയും വെള്ളപ്പൊക്കവും ലാനിന എന്ന കാലാവസ്ഥാ പ്രതിഭാസം തുടർച്ചയായി രൂപപ്പെട്ടതിൻ്റെ പ്രതിഫലനമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ന്യൂ സൗത്ത് വെയിൽസ്, ക്യൂൻസ്ലാൻഡ് സംസ്ഥാനങ്ങളിൽ നഗരങ്ങളെ വെള്ളത്തിനടിയിലാക്കുകയും 500,000-ത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യേണ്ടി വന്ന മഴ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പല പ്രദേശങ്ങളെയും പൂർണ്ണമായി മുക്കിയ മഴയിൽ നദികളിൽ ജലനിരപ്പ് റെക്കോർഡ് ഉയരത്തിലെത്തിയിരുന്നു. തുടർച്ചയായ 2 ലാനിന കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ സംയോജനമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്ന് ന്യൂ സൗത്ത് വെയിൽസ് കാലാവസ്ഥാ വ്യതിയാന ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകയായ നീന റിഡർ പറഞ്ഞു. ഓസ്ട്രേലിയയ്ക്ക് സമീപം പസഫിക് സമുദ്രം മഴയ്ക്ക് അനുകൂലമായി ചൂടാകുന്നതാണ് ലാനിന. അതേസമയം തെക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള കിഴക്കൻ പസഫിക്കിലെ സമുദ്രജലം അസാധാരണമാം വിധം തണുക്കുകയും ചെയ്യും. ലാനിന നീരാവി പ്രവാഹത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കും. ലാനിനയുടെ ശക്തി വർദ്ധിക്കുമ്പോൾ അത് കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും കൊടുങ്കാറ്റിനും കാരണമാകും.
തുടർച്ചയായ ലാനിന പ്രതിഭാസം അസാധാരണമാണെന്ന് ഗവേഷകർ പറയുന്നു. ഏകദേശം 3 മുതൽ 7 വർഷം കൂടുമ്പോഴാണ് ലാനിന സംഭവിക്കുന്നത്. 1900 മുതൽ ഓസ്ട്രേലിയയിൽ 30 ലാനിന പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 വേനലിലും ജലസംഭരണികൾ അതിൻ്റെ പരമാവധി ശേഷിയിലെത്തിയിരുന്നു. അതിനു പുറമെയാണ് മഴവെള്ളം കൂടി വന്നത്. ഇത് വെള്ളപ്പൊക്കത്തിൻ്റെ രൂക്ഷത വർദ്ധിപ്പിച്ചു. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ കണക്കു പ്രകാരം 1900 ശേഷമുള്ള ഏറ്റവും ഉയർന്ന 6-ാമത്തെ മഴയാണ് ഇക്കുറി ന്യൂ സൗത്ത് വെയിൽസിൽ ലഭിച്ചത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ശക്തമായ ലാനിന ഉണ്ടായത് 1917-18, 1955-56, 1975-76, 2010-12 വർഷങ്ങളിലാണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ഷെയ്ൻ വോൺ അന്തരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ലോകം കണ്ട ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ ഷെയ്ൻ വോൺ തായ്ലൻഡിലെ കോ സാമുയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത്. ലെഗ് സ്പിൻ കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ച താരമായിരുന്നു ഷെയ്ൻ വോൺ. ഓസ്ട്രേലിയക്കായി 145 ടെസ്റ്റിൽ നിന്ന് 708 വിക്കറ്റുകൾ നേടി. ടെസ്റ്റ് വിക്കറ്റ് നേട്ടത്തിൽ മുത്തയ്യ മുരളീധരന് പിന്നിൽ 2-ാം സ്ഥാനത്തുണ്ട് വോൺ. ഓസ്ട്രേലിയക്കായി കളിച്ച 194 ഏകദിനങ്ങളിൽ 293 വിക്കറ്റുകൾ വീഴ്ത്തി. ടെസ്റ്റ് കരിയറിൽ 3154 റൺസും ഏകദിനത്തിൽ 1018 റൺസും നേടി. 2 ഫോർമാറ്റുകളിലായി 1001 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. 1000 അന്താരാഷ്ട്ര വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യത്തെ ബോളറാണ് ഷെയ്ൻ വോൺ. 1992 സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യക്കെതിരെ ടെസ്റ്റിൽ പന്തെറിഞ്ഞാണ് വോൺ അരങ്ങേറ്റം കുറിക്കുന്നത്. 1992-നും 2007-നും ഇടയിൽ 15 വർഷത്തെ കരിയറിലെ സമാനതകളില്ലാത്ത നേട്ടങ്ങൾക്ക് വിസ്ഡന്റെ 100-ാം നൂറ്റാണ്ടിലെ 5 ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2013 അദ്ദേഹത്തെ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി. 1999 ഓസ്ട്രേലിയക്ക് ലോകകപ്പ് നേടിക്കൊടുക്കുന്നതിൽ വോൺ മുന്നിലുണ്ടായിരുന്നു. ആഷസ് പരമ്പരകളിൽ ഏറ്റവുമധികം വിക്കറ്റ് നേടിയ താരവും മറ്റാരുമല്ല. 195 വിക്കറ്റുകളാണ് ഷെയ്ൻ വീഴ്ത്തിയത്. IPLന്റെ ആദ്യ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിരുന്നു വോൺ. ആദ്യ സീസണിൽ തന്നെ കിരീടവും ചൂടി. കളിക്കളത്തിനകത്തും പുറത്തും ഉജ്ജ്വല വ്യക്തിത്വമുള്ള വോൺ കമന്റേറ്റർ എന്ന നിലയിലും വിജയം കണ്ടെത്തി. മത്സരങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുന്ന വിദഗ്ധരിൽ ഒരാളായി അദ്ദേഹം പരിഗണിക്കപ്പെട്ടു. ജനയുഗം വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ പുതിയൊരു അധ്യായവുമായി അടുത്തയാഴ്ച വീണ്ടും കാണും വരെ നമസ്കാരം.